പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 16:32. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ചിതറിക്കപ്പെടുകയും ഞാൻ ഏകനായിത്തീരുകയും ചെയ്യും. അങ്ങനെ ഏകനായിത്തീരുന്ന സമയം വന്നു കഴിഞ്ഞു. ഈശോ അതിനോട് ചേർത്ത് പറയുകയാണ്, ഞാൻ ഏകനല്ല, പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഇന്നത്തെ നമ്മുടെ വചനചിന്ത പ്രധാനമായിട്ടും ഈ വചനത്തെ, യേശു പറഞ്ഞതായി കാര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട 3 ബോധ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, എപ്പോഴും ഞാനും നിങ്ങളും ഉള്ളിൽ ഉറപ്പിക്കേണ്ട ഒന്നാമത്തെ ബോധ്യം ഇതാണ്, ഈശോ എൻ്റെ കൂടെയുണ്ട്. പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെതുമായ ആ രക്ഷാകര ദൗത്യത്തിലേക്ക് യേശു പോകുന്നതിന് മുമ്പാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളെല്ലാവരും ചിതറിക്കപ്പെടും, നിങ്ങളെല്ലാവരും എന്നിൽ നിന്നും അകറ്റപ്പെടും, ഞാൻ ഏകനായിത്തീരും. എന്നാൽ ഞാൻ തനിച്ചല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിലെ ആ വലിയ ഉറപ്പ്, ഈ ഉറപ്പ് ഞാനും നിങ്ങളും ജീവിതത്തിലെ എല്ലാ സമയവും സ്വീകരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന ഉറപ്പ് മനുഷ്യർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ അവതരിച്ചത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 1:23 പറയുന്നു, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. ദൈവം ഇമ്മാനുവലായത് മനുഷ്യൻ്റെ കൂടെ വസിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് ചിതറിക്കപ്പെടും, ഞാൻ ഏകനായിത്തീരും. ഞാൻ ഏകനല്ല, പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഈശോ ഈ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ നിൻ്റെ ജീവിത പങ്കാളി, നിൻ്റെ മാതാപിതാക്കന്മാർ, നിൻ്റെ സുഹൃത്തുക്കൾ, നീ ഒത്തിരിയേറെ ഉപകാരം ചെയ്ത് വളർത്തിയ വ്യക്തികൾ, നീ സഹായിച്ച വ്യക്തികൾ, ഇവരെല്ലാവരും ഒരാവശ്യ സമയത്ത്, നിനക്ക് വേണ്ടപ്പെട്ട സമയത്ത് നിന്നെ ശ്രദ്ധിക്കുന്നില്ല, സഹായിക്കുന്നില്ല എന്നതായ അവസ്ഥകൾ നിനക്ക് ലോകത്തിലുണ്ടായി എന്ന് വരാം. ഈശോ മുൻകൂട്ടി പറയുകയാണ്, അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായാൽ നീ അവിടെ തിരിച്ചറിയണം, ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ചിതറിക്കപ്പെടും, എന്നിൽ നിന്ന് അകന്നു പോകും, പക്ഷേ ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെയുണ്ട്. യേശു പറഞ്ഞതായ ആ കാര്യം ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും സ്വീകരിക്കണം എന്നതാണ് ഇതിൽ നിന്നും ഉൾക്കൊള്ളേണ്ട ഒന്നാമത്തെ ബോധ്യം, ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം. സ്നേഹമുള്ളവരെ, പലവിധ പ്രാർത്ഥനയ്ക്കായി, പ്രാർത്ഥനാ നിയോഗങ്ങൾക്കായി, പ്രാർത്ഥന ആവശ്യങ്ങൾക്കായി ആൾക്കാർ എൻ്റെ അടുക്കൽ വരികയും ഫോൺ ചെയ്യുക ചെയ്യുമ്പോൾ, പ്രധാനമായിട്ടും രോഗികളായിട്ടുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ രോഗത്തിൻ്റെ ഭാഗമായി നാളെ ഓപ്പറേഷനാണ്, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഓപ്പറേഷനാണ്, അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പ്രാർത്ഥനാ സഹായം വിളിച്ച് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പഠന മേഖലയിലായിരിക്കുന്ന കുട്ടികൾ, നാളെ പരീക്ഷയാണ്, അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ആ കുട്ടികളോട് ഞാൻ പറയും, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? അപ്പം നല്ല ശതമാനം വിദ്യാർത്ഥികൾ പറഞ്ഞു, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ അച്ഛാ?
നന്നായിട്ട് പരീക്ഷയ്ക്ക് എഴുതേണ്ടതായ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിലും പരീക്ഷേനെക്കുറിച്ച് ഒരു അസ്വസ്ഥത, ഒരു ഉത്കണ്ഠ, ഒരു ഭയം, ഇത് സ്വാഭാവികമാണ്. ഈ ഉത്കണ്ഠയും ഈ ഭയവും ഈ അസ്വസ്ഥതയും ഉണ്ടാകാതിരിക്കണമെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥിയും ഉള്ളിൽ ഉറപ്പിക്കണം, ഈ പരീക്ഷയിൽ എനിക്ക് വിജയം തരുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ട്. വിജയം തരുന്ന കർത്താവ് പരീക്ഷയിൽ ഓരോ കാര്യവും കൃത്യമായിട്ടും എഴുതാനായിട്ട് എന്നെ ഓർമ്മപ്പെടുത്തുന്ന കർത്താവ്, എനിക്ക് ഏതാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്ന കർത്താവ്, ആ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു ഉറപ്പാണ് വിദ്യാർത്ഥികൾക്ക് ധൈര്യപൂർവം പരീക്ഷ എഴുതാനായിട്ട് കാരണമായിത്തീരുന്നത്. അതുപോലെ തന്നെ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഓപ്പറേഷന് വിധേയരാകുന്ന രോഗികൾ, ആ ഓപ്പറേഷനെ കുറിച്ച് ഭയമില്ലാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ധൈര്യം ഉണ്ടാകണമെങ്കിൽ ഓർക്കണം, ഈശോ എൻ്റെ കൂടെയുണ്ട്. വൈദ്യശാസ്ത്രത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈ കർത്താവ് കൂടെയുണ്ട് എന്ന ബോധ്യമാണ് ഏത് പ്രതിസന്ധികളെയും ഏത് ബുദ്ധിമുട്ടുകളെയും ഏത് വിഷമങ്ങളെയും തരണം ചെയ്യാൻ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. പലപ്പോഴും നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഏത് ആത്മഹത്യയുടെ പിന്നിലും ഒരു നിരാശയുടെ, എനിക്കാരുമില്ല, ഞാനും ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം, എങ്ങനെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കും, ഇങ്ങനെ തലയ്ക്കകത്ത് ഒത്തിരിയേറെ സംശയ ചിന്തകൾ, നിരാശ ചിന്തകൾ കടന്നുകൂടുമ്പോഴാണ് ആ വ്യക്തി ആത്മഹത്യയിലേക്ക് പോകുന്നത്. ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളായാലും ഏത് കാര്യങ്ങളായാലും ഏത് ബുദ്ധിമുട്ടായാലും കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന ഉറപ്പിലേക്ക് വന്നാൽ ആ വ്യക്തി ഒരിക്കലും ആത്മഹത്യയിലേക്ക് പോയില്ല, ആ വ്യക്തി ഒരിക്കലും നിരാശയിലേക്ക് പോയില്ല, ആ വ്യക്തി ഒരിക്കലും ദുഃഖത്തിൻ്റെതായ അവസ്ഥയിലേക്ക് പോയില്ല. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈശോ പഠിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുന്നതും ഞാനും നിങ്ങളും എപ്പോഴും സ്വീകരിക്കേണ്ടതുമായൊരു ബോധ്യം, കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ്. ഈ ബോധ്യത്തിൽ ആര് നയിക്കപ്പെടുന്നോ അവരുടെ ജീവിതം അടിക്കടിക്ക് ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള പ്രതിസന്ധികളുടെ കാറ്റും കോളും ഉണ്ടായാലും അവിടെ എല്ലാം വലിയ ശാന്തത അനുഭവിക്കാനായിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെ ഏത് വ്യത്യസ്തമായ സന്ദർഭങ്ങളിലും ശാന്തത അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് ഈ കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ്. നമ്മൾ ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1:9 ഇങ്ങനെ വായിക്കും, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ജോഷുവയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ ഏറ്റവും തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ മുന്നേറാനായിട്ട് സഹായിച്ചത് ഈ വാക്കുകളാണ്. ദൈവമായ കർത്താവ് പോകുന്നിടത്തെല്ലാം കൂടെയുള്ള അനുഭവം. അപ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ ഈ നടന്നു പോകുന്ന എന്നിൽ അദൃശ്യനായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, അദൃശ്യനായ ദൈവത്തിൻ്റെ ശക്തി, അദൃശ്യനായ ദൈവത്തിൻ്റെ പരിപാലന, അദൃശ്യനായ ദൈവത്തിൻ്റെ സംരക്ഷണം കൂടെയുണ്ട് എന്നുള്ള ആ ബോധ്യമാണ് എന്നെ ധൈര്യമുള്ള വ്യക്തിയാക്കി മാറ്റുന്നത്. ആ ബോധ്യമാണ് എന്നെ ജീവിതത്തിൽ ശക്തിപ്പെടുത്തുന്നത്. ആ ബോധ്യമാണ്
എൻ്റെ കൺമുമ്പിലുള്ള ഏത് കാര്യത്തെയും വളരെ സന്തോഷത്തോടെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ 94-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കും. ഞാൻ ആ വചനഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എനിക്ക് ഉന്മേഷം നൽകുന്നു. പലവിധ കാരണങ്ങളാൽ എൻ്റെ ഹൃദയം അസ്വസ്ഥമാകുകയും ആകുലപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ആകുലതയിലും അസ്വസ്ഥതയിലും എനിക്ക് ആശ്വാസം നൽകുന്ന കർത്താവ്, ആ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ, ആ സാന്ത്വനത്തിൻ്റെ വചനങ്ങൾ, ആ സ്നേഹമസൃണമായ വചനങ്ങൾ, അത് എൻ്റെ ഉള്ളിലേക്ക് കർത്താവ് അയക്കുമ്പോൾ അതിനെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കണം. സ്നേഹമുള്ളവരെ, 23-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എങ്കിലും ഞാൻ അതിലൊന്നിലും ഭയപ്പെടുകയില്ല, എന്തെന്നാൽ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ, അടയ്ക്കപ്പെട്ടതായ വഴി, ജീവിതത്തിൽ കരകയറാൻ പറ്റാത്തതായ പ്രശ്നം, ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് സാധ്യതയില്ല എന്ന ലക്ഷങ്ങളുടെ കടബാധിത അവസ്ഥ, ഇതൊക്കെയാണ് എൻ്റെ കൺമുമ്പിൽ ഞാൻ അനുദിനം ഫേസ് ചെയ്യുന്നതെങ്കിലും അവിടെയൊക്കെ വചനം പറയുകയാണ്, കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ എൻ്റെ ബുദ്ധിക്ക് അസാധ്യമെന്ന് കരുതുന്നതായ കാര്യങ്ങളിൽ അത്ഭുതകരമായ വിധം രക്ഷപ്പെടാനുള്ള, വിജയം വരിക്കാനുള്ള കഴിവ് എനിക്ക് കർത്താവ് തരും. എന്തെന്നാൽ അവിടുന്ന് എൻ്റെ കൂടെയുണ്ട്. അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ എൻ്റെ കർത്താവ് ഇതിനെ അതിജീവിക്കാൻ തക്ക വിധത്തിലുള്ള കരുത്ത് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം, വചനം ഇങ്ങനെ പറയുന്നത്, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇവിടെ വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെ നടക്കുക അസാധ്യമാണ്, അത് സാധിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ ആകെ കണ്ടിരിക്കുന്നത് യേശുവാണ് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നത്. പ്രകൃതി നിയമങ്ങളെ അതിലംഘിക്കുന്ന ഒരു അത്ഭുതമാണ്. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ആർക്കും വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകാനായിട്ട് സാധിക്കില്ല. പ്രകൃതി നിയമങ്ങളെ അതിലംഘിക്കുന്ന അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് യേശു എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണിച്ചത്. അങ്ങനെ യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാരിലൊരുവനായ പത്രോസ് യേശുവോട് പറഞ്ഞു, യേശുവേ, വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നത് അങ്ങാണ് എന്ന് എനിക്ക് മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ ഞാനും വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാനായിട്ടൊന്ന് കൽപ്പിക്കണേ. പത്രോസിൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് കരുതി ഈശോ പത്രോസിനോട് പറഞ്ഞു, ഞാൻ നടന്നതുപോലെ നീ നടക്കൂ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം.
ഞാൻ നടന്നതുപോലെ നീ നടക്കൂ. പറഞ്ഞതാരാ? ഈശോ. അവൻ യേശു പറഞ്ഞതിൽ വിശ്വസിച്ചു. രണ്ട്, പറഞ്ഞത് യേശു ആണെങ്കിൽ ആ പറഞ്ഞവനിലേക്ക് പത്രോസ് നോക്കണം. പത്രോസ് പറഞ്ഞവനിലേക്ക് നോക്കി. അവൻ യേശു നടന്നതുപോലെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു. ഈ രണ്ട് കാര്യങ്ങളിൽ പത്രോസ് ഉറപ്പിച്ചപ്പോൾ അവൻ താണില്ല. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും അവൻ്റെ കണ്ണ് അല്ലെങ്കിൽ നോട്ടം അല്ലെങ്കിൽ ദിശ മാറി. ഈശോ പറഞ്ഞ വചനത്തിൽ, ഈശോ കൊടുത്ത ഉറപ്പിൽ അവൻ്റെ മനസ്സ് ചഞ്ചലിച്ചു. യേശു കൊടുത്ത ഉറപ്പിലും യേശുവിലേക്കുള്ള നോട്ടത്തിലും അവൻ തെറ്റി, അല്ലെങ്കിൽ അവൻ പാളി. അപ്പോൾ അവൻ വെള്ളത്തിൽ താഴാനായിട്ട് തുടങ്ങി. യേശുവെ രക്ഷിക്കണേ, പത്രോസ് നിലവിളിച്ചു. പത്രോസ് രക്ഷിച്ചു. എന്താണ് ഈ സംഭവത്തിലൂടെ എനിക്കും നിങ്ങൾക്കും കർത്താവിൻ്റെ വചനം പറഞ്ഞിരുന്നത്? ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് തന്നിരിക്കുക. ഈ ഉറപ്പ് കിട്ടിയിരിക്കുന്ന നീ ഉറപ്പ് തന്നവനിലേക്ക് നോക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നു, സമുദ്രത്തിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും, നദിയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും ആ വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല. അർത്ഥം, നിന്റെ ബുദ്ധിയുടെയും ചിന്തയുടെയും അറിവിൻ്റെയും തലത്തിൽ ഒരു കാലത്തും നടക്കിയേല എന്ന്, മാറിയേല എന്ന്, സുഖപ്പെടിയേല എന്ന്, രക്ഷപ്പെടിയേല എന്ന് കരുതുന്ന കാര്യങ്ങളോരോന്നും ആ കാര്യങ്ങളിൽ നിനക്ക് കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകിയ കർത്താവിലേക്ക് നോക്കി നീ ധൈര്യത്തോടെ സഞ്ചരിച്ചാൽ അവിടെ ഏത് പ്രശ്നമാണോ നിന്നെ കീഴടക്കുമെന്ന് നീ കരുതിയത്, ആ പ്രശ്നം നിന്നെ കീഴടക്കിയല്ല, മറിച്ച് അതിൻ്റെ മേൽ നീ വിജയം വരിക്കും. ഇതാ വചനം പറയുകയാണ്, തീ ജ്വാല നിനക്ക് അപകടം വരുത്തിയല്ല, മറിച്ച് അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടും. എന്താ കാരണം? വചനം പറയുകയാണ്, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. കർത്താവ് നിൻ്റെ കൂടെയുള്ളതിനാൽ നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ഇത് ഞാനും നിങ്ങളും അനുദിന ജീവിതത്തിൽ സ്വന്തമാക്കേണ്ട, സ്വീകരിക്കേണ്ട വലിയ ഒരു ഉറപ്പാണ്. അപ്പോൾ ഒന്നാമത്തെ ബോധ്യം, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം. രണ്ടാമത്തത്, യേശു എപ്പോഴും എനിക്ക് വേണ്ടി നിലകൊള്ളും എന്ന ബോധ്യം. എപ്പോഴും എവിടെയും യേശു എനിക്ക് വേണ്ടി നിലകൊള്ളും. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് നമ്മൾ പരിശോധിച്ചാൽ യേശു എവിടെ പാപികളെ കണ്ടോ, ഈശോ പാപികൾക്ക് വേണ്ടി നിലകൊണ്ടു. യോഹന്നാൻ്റെ സുവിശേഷം 8:1-11 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്ന സംഭവമാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് നിയമച്ചരും ഫരിസേരും യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ, ശ്രദ്ധിക്കൂ, ഈശോ ആ സ്ത്രീക്ക് വേണ്ടി നിലകൊണ്ടു. പാപിനിയായ സ്ത്രീയെ പാപത്തിന് രക്ഷിക്കാൻ ഈശോ അവൾക്ക് വേണ്ടി നിലകൊണ്ടു. പാപിനിയായ സ്ത്രീക്ക് വേണ്ടി നിലകൊണ്ടു, അവളെ സമാധാനത്തിൽ പറഞ്ഞയച്ചു. ഈശോ രോഗിക്ക് വേണ്ടി നിലകൊണ്ടു, അവനെ സുഖപ്പെടുത്തി പറഞ്ഞയച്ചു. നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന ഏത് രോഗികളെയും നോക്കൂ, ഈശോ രോഗികൾക്ക് വേണ്ടി നിലകൊണ്ടവനാണ്. ഈശോ തകർന്നവന് വേണ്ടി നിലകൊണ്ടവനാണ്. ഈശോ പരാജയപ്പെട്ടവന് വേണ്ടി നിലകൊണ്ടവനാണ്. ഈ നിലകൊള്ളുന്ന യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ നീ എങ്കിൽ ലോകം നിന്നെ ദ്വേഷിക്കും, മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തും, ബാക്കിയുള്ളവർ നിന്നെ താഴ്ത്തിക്കെട്ടും,
പല വിധത്തിൽ ദ്രോഹങ്ങളുണ്ടാകും. അവിടെയെല്ലാം നീ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഈശോ നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് എന്ന ബോധ്യം. മത്തായിയുടെ സുവിശേഷം 10:16-22 തിരുവചനങ്ങളിൽ പ്രിയപ്പെട്ടവരെ, 22-ാമത്തെ വചനത്തിൽ ഈശോ പറയുകയാണ്, എൻ്റെ നാമനിമിത്തം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ, പിടിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. എൻ്റെ നാമനിമിത്തം മറ്റുള്ളവരാൽ ദ്വേഷിക്കപ്പെടുമ്പോൾ നീ എന്ത് ചെയ്യണം, നീ എന്ത് ചെയ്യണമെന്ന് മത്തായിയുടെ സുവിശേഷം 10:16 തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കണം. ചെന്നായ്ക്കളിടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് എന്ന് പറഞ്ഞാൽ, ചെന്നായുടെ സ്വഭാവമുള്ള കടിച്ചു കീറുന്ന, ദ്രോഹിക്കുന്ന, നിന്നെ ഏതെല്ലാം രീതിയിൽ പീഡിപ്പിക്കാവോ അങ്ങനെ ചെയ്യാവുന്ന വ്യക്തികൾ, ചെയ്യുന്ന വ്യക്തികൾ ചിലപ്പോൾ നിന്റെ കുടുംബത്തിലുണ്ടാകാം, ജോലി മേഖലയിലുണ്ടാകാം, അയൽവക്കത്തുണ്ടാകാം, നീയുമായിട്ടുള്ള ബന്ധങ്ങളിലെല്ലാം ഉണ്ടാകാം. പക്ഷേ ഈശോ പറഞ്ഞിരിക്കുകയാണ്, അവിടെ നിനക്ക് സർപ്പത്തെ പോലെ വിവേകം, പ്രാവിനെ പോലെ നിഷ്കളങ്കത. അവിടെയെല്ലാം നിഷ്കളങ്കതയും ശാന്തതയും ലാളിത്യവും നിന്നെ വിജയിപ്പിക്കും. അപ്പോൾ എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന കർത്താവിനായി ഞാൻ ജീവിച്ചാൽ, ആ ജീവിക്കുന്ന സന്ദർഭത്തിൽ, ജീവിക്കുന്ന അവസരത്തിൽ, അങ്ങനെയുള്ള ജീവിതത്തിൽ ഒത്തിരിയേറെ ലോകത്തിൻ്റെ പീഡനങ്ങളും ലോകത്തിൻ്റെ താഴ്ത്തിക്കെട്ടും എല്ലാം ഉണ്ടാവും. പക്ഷേ ഈശോ പറയുകയാണ്, അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന നീ രക്ഷപ്പെടും. എന്തെന്നാൽ ഞാൻ നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൈവമാണ്. അതിനാൽ ഈ ബോധ്യം നമ്മളിൽ ഉണ്ടാകട്ടെ. മൂന്നാമത് ലഭിക്കേണ്ട ബോധ്യം, പകരം ഒന്ന് തരാൻ വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് സഹനങ്ങളും വേദനകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുവദിക്കുന്നത്. പലപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇത്രയൊക്കെ നന്നായിട്ട് ജീവിച്ചിട്ടും, ഞാൻ ഇത്രമാത്രം വിശുദ്ധ ജീവിതം നയിച്ചിട്ടും, നന്മയുടെ ജീവിതം നയിച്ചിട്ടും, പുണ്യത്തിൻ്റെ ജീവിതം നയിച്ചിട്ടും, എനിക്കെന്തുകൊണ്ട് ഈ കഷ്ടത വന്നു, എനിക്കെന്തുകൊണ്ട് ഈ ക്യാൻസർ രോഗം വന്നു, എൻ്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഇതുപോലത്തെ ഒരു അപകടം സംഭവിച്ചു, ഇതുപോലത്തെ ഒരു നഷ്ടം സംഭവിച്ചു. മനുഷ്യരുടെയൊക്കെ ചിന്തയിലും ബുദ്ധിയിലും ഉദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ രോഗവും സഹനവും നഷ്ടവും പരാജയവും അപമാനവും കഷ്ടതയും എല്ലാം ഈശോ നിന്റെ ജീവിതത്തിൽ അനുവദിച്ചത്, ഈ അനുവദിച്ചതിലൂടെ സമീപഭാവിയിൽ ഈശോ പകരം ഒന്ന് തരും. പകരം ഒന്ന് തരും എന്ന് ഉറപ്പു പറഞ്ഞവനിലേക്ക് നോക്കിയാലേ എനിക്കിപ്പോൾ അനുഭവപ്പെടുന്ന താൽക്കാലികമായിട്ടുള്ള ഈ കഷ്ടതയും രോഗവും എല്ലാം നിസാരമായി കാണാനും സ്വീകരിക്കാനും സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതിന് ബൈബിൾ എടുത്തു കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത സാക്ഷ്യമാണ് ജോബിൻ്റെ ജീവിത സാക്ഷ്യം. ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ മാത്രമേ നമ്മൾ ജോബിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞതായിട്ട്, സത്യസന്ധൻ, ദൈവഭക്തൻ, നീതിമാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിന്നവൻ. തുടർന്നുള്ള അധ്യായങ്ങളിലെല്ലാം ജോബിൻ്റെ ജീവിതത്തിൽ സഹനങ്ങളും കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ സ്നേഹിതന്മാരെല്ലാം അവനെതിരെ നെഗറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം മൂന്നാമതൊരു വ്യക്തി ഇങ്ങനെ ജീവിക്കുന്ന ജോബിനെ ഒന്ന് നോക്കുകയാണ്, ശ്രദ്ധിക്കുകയാണ് വിചാരിക്കും. നന്നായിട്ട് വിശുദ്ധ ജീവിതം നയിച്ചവൻ, സത്യസന്ധമായിട്ട് ജീവിതം നയിച്ചവൻ, എല്ലാം കൊണ്ട് ദൈവത്തോട് ചേർന്നവൻ, എന്നിട്ട് എന്തുകൊണ്ട് ഇവന് ഈ രോഗം വന്നു? ശരീരം മുഴുവൻ ചൊറി ചിരണ്ടുന്നതിന് വേണ്ടിയിട്ട് ചിരട്ട. ഇങ്ങനത്തെ അവസ്ഥ വന്നപ്പോൾ ഭാര്യ പോലും തള്ളിപ്പറഞ്ഞു. അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ കഴിയുന്ന ജോബിലേക്കൊന്ന് നോക്കൂ.
ജോബ് അവിടെ പ്രതികരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാനും നിങ്ങളും ജീവിതത്തിൽ എപ്പോഴും ജോബിൻ്റെ ആ പ്രതികരണത്തെ ഒരനുഭവമായി സ്വീകരിക്കണം. ആ പ്രതികരണം 42 അധ്യായത്തിൻ്റെ 5 തിരുവചനം. ജോബ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അവിടത്തെക്കുറിച്ച് അങ്ങയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാ ഈ രോഗവും സഹനവും നഷ്ടവും എല്ലാം വരുന്നോടം വരെ ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. എന്നാൽ ഇപ്പോൾ എപ്പോഴാ തൻ്റെ ഈ രോഗത്തിൽ മക്കളെല്ലാവരും മരിച്ച അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജീവിത പങ്കാളി പോലും തള്ളിപ്പറയുന്നതായ അവസ്ഥയിൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കുന്നു. നോക്കൂ, ആ മുഖം ദർശിക്കുന്ന അനുഭവം ജോബിനുണ്ടായപ്പോൾ അടുത്ത 5 വചനത്തിൽ ഇത് പറയുന്നത് 10 വചനമാകുമ്പോഴേക്കും ഇങ്ങനെ പറയും, ജോബിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ കർത്താവ് തിരിച്ചു കൊടുത്തു, ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. ശ്രദ്ധിക്കൂ, പകരം ഒന്ന് തരാൻ, ഇരട്ടി അവന് കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം ഇതെല്ലാം അനുവദിച്ചത്. ഞാനും നിങ്ങളും ഈ ബോധ്യത്തിലേക്ക് വരണം. ഇപ്പോൾ എനിക്ക് എന്ത് രോഗവും വേദനയും സഹനവും നഷ്ടവും ദാരിദ്ര്യവും ഉണ്ടോ അതെല്ലാം ഇരട്ടി അനുഗ്രഹമായി തരുന്നതിന് വേണ്ടിയാണ് ഈ കഷ്ടത, ഇരട്ടി വിജയം തരുന്നതിന് വേണ്ടിയാണ് ഈ നൊമ്പരം, ഇരട്ടി ഉയർച്ച തരുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴുള്ള താഴ്ച. ഇത് മനസ്സിലാക്കിയാലേ നമുക്കതിലൂടെ വിജയം വരിക്കാനായിട്ട് സാധിക്കുള്ളൂ. സങ്കീർത്തനം 66:12 സങ്കീർത്തനം 66:12, ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാൻ അങ്ങ് ഇടയാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും ഞങ്ങളെ വിശാല ഭൂമിയിലേക്ക് അങ്ങ് കൊണ്ടുവന്നു. ഈ ശത്രുക്കൾ ചവിട്ടിമതിക്കുന്ന അവസ്ഥയിലേക്കും തീയിലൂടെയും വെള്ളത്തിലൂടെയും എല്ലാം കടന്നു പോകുന്ന അവസ്ഥയിലേക്കും എന്തിനു കൊണ്ടുവന്നു? വിശാലമായ ഒരനുഭവത്തിലേക്ക്, വിശാലമായ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇത് നൽകിയത്, അനുവദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ദൈവം തരുന്ന വിജയവും ഉയർച്ചയും അനുഭവിക്കാനും സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ. ഞാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട ബോധ്യങ്ങളെക്കുറിച്ചാണ് ഈ സമയം നിങ്ങളോട് സംസാരിച്ചത്. 1, ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും കർത്താവ് കൂടെയുണ്ടെന്നുള്ള ബോധ്യം. 2, ഏതവസ്ഥയിലായാലും ഈശോ എനിക്ക് വേണ്ടി നിലകൊള്ളും എന്ന ബോധ്യം. 3, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം തിക്താനുഭവങ്ങൾ, രോഗങ്ങൾ, പീഡകൾ കർത്താവ് അനുവദിച്ചാലും പകരം ഒന്ന് തരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം അനുവദിക്കുന്നത് എന്ന ബോധ്യം. ഈ ദൈവിക ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കർത്താവിന് അനുയോജ്യമായ വിധത്തിൽ മാറ്റുവാൻ ആഗ്രഹിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണടച്ച്, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഏത് സന്ദർഭങ്ങളിലും അവിടുന്ന് എൻ്റെ കൂടെയുണ്ടെന്നും അങ്ങയുടെ ആ സാന്നിധ്യം അതിലായിരുന്നു കൊണ്ട് എപ്പോഴും നയിക്കപ്പെടുവാനും ജീവിതത്തിൽ ഏതവസ്ഥയെ അനുവദിച്ചാലും അതെല്ലാം ഉപരി നന്മയ്ക്ക് വേണ്ടിയിട്ട് അനുവദിക്കുന്നതാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ ഈശോയെ എന്നെ സഹായിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ.